എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു തോരൻ്റെ റെസിപ്പി നോക്കാം. ചതുരപ്പയർ വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത്. വയലറ്റ് കളറിലുള്ള ചതുരപ്പയറാണ് ഞാനിതിന് എടുത്തത്. നല്ല ടേസ്റ്റാണ് ഇതിന്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചോറ് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെയൊന്നും വേണമെന്നില്ല. ഇനി ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6-7 ചതുരപ്പയർ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല വലിപ്പമുള്ളതാണിത്, വയലറ്റ് കളറാണ്. ഈ ചതുരപ്പയറിൻ്റെ എല്ലാ ഭാഗവും ഞാൻ ബ്രഷ് ഇട്ട് കഴുകി എടുത്തതാണ്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നിന്ന് നല്ലോണം ബ്രഷ് ഇട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടി വരുന്ന ആ പരുവത്തിലുള്ള എടുക്കണം. അങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്കതിൻ്റെ രണ്ട് സൈഡിലും ഒരു നാരുണ്ടാവും, അത് പോക്കി എടുക്കാനും പറ്റും. മൂത്ത് പോയ പയറിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക ഇളയ പയറിനാണ് കേട്ടോ. ഇളയ പയർ വേണം നമുക്ക് തോരനുണ്ടാക്കാനായിട്ട് എടുക്കാൻ. അതിൻ്റെ കൂടെ ഞാനൊരു സവാളയും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചിടാം. നമുക്കിത് മുറിച്ചിടുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള നാരൊന്ന് പോക്കിക്കളയുക. ഇതേപോലെ രണ്ട് സൈഡിലും ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ നാര് എല്ലാത്തിൻ്റെ ഞാനിവിടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാനിത് മുറിച്ചിടുന്നത്. ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഒരു പയർ ഞാൻ നടുകെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരുമിച്ച് വെച്ചെടുത്തിട്ട് മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പയർ എത്ര നൈസായിട്ട് അരിഞ്ഞെടുക്കുന്ന അത്രയും ടേസ്റ്റാണ് തോരനുണ്ടാവുക. വലുതായി മുറിച്ചിട്ടാൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് പച്ചക്കറി മുറിക്കുമ്പോൾ അത് മുറിക്കുന്നതിൽ തന്നെ വലിയ കാര്യമുണ്ട്. നമ്മൾ മുറിക്കുന്നതിനനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ ബീൻസും അതുപോലെ തന്നെ നൈസായിട്ട് ഇങ്ങനെ ചെരിച്ചൊക്കെ മുറിച്ചിട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എരിവെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിതേപോലെ നൈസായിട്ടാണിത് മുറിച്ചെടുക്കുന്നത്. ഈ പയറെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം നൈസായിട്ടാണ് ഞാനിത് മുറിച്ചത് എന്ന് കണ്ടില്ലേ. ഇതേപോലെ നൈസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പയർ മുറിച്ചതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിത് ഈ പയറെല്ലാം മുറിച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ മുറിച്ചിട്ട പയറെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് നേരം ഈ വെള്ളത്തിലൊന്ന് നമുക്കിതിട്ട് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കറ ഉണ്ടാവും, അതൊന്ന് കഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ 10 മിനിറ്റായി ഞാനിത് നല്ലോണം കിഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ പോക്കിയ ശേഷം ഇത് കഴുകി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി എടുത്ത് വെച്ച പയറിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം കൈ വെച്ചൊന്നത് തിരുമ്മി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉപ്പും മഞ്ഞളും തിരുമ്മി കൊടുക്കുമ്പോൾ ആ പയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഇത് പിടിക്കും കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം പിടിച്ചെടുക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പയർവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയതാണ് ചതുരപ്പയർ, അതുകൊണ്ട് വെജിറ്റേറിയൻസിനൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുറിച്ച് വെച്ച സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ സവാള മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറൊന്നും വേണ്ട, നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച പയറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് പയറും മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഈ പിന്നെ സവാളയും പയറും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കണം. എന്നിട്ടിത് ഒന്ന് അമർത്തി വെച്ച് നമുക്ക് അടച്ച് വെച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി ഞാനിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിവശത്തുള്ളതൊക്കെ ഒന്ന് മേലോട്ട്, മേലെയുള്ളത് അടിയിലേക്ക് ആക്കി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് കൂടി ഇത് അമർത്തി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 2-3 മിനിറ്റായി നമ്മുടെ പയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയും കൂടി ഇനി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അമർത്തി വെച്ച് അടച്ച് വെച്ചെടുക്കുന്നുണ്ട്.
വെജിറ്റേറിയൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ചതുരപ്പയർ കഴിക്കുന്നത് എല്ലാ പയറിലും ബീൻസിലുള്ളതിനെക്കാട്ടും പ്രോട്ടീനെല്ലാം കൂടുതലടങ്ങിയ ഒരു വെജിറ്റബിൾ ആയിട്ടാണിത്. ഇപ്പം നമ്മുടെ പയറൊക്കെ നല്ലോണം വെന്ത്, തേങ്ങയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് സമയം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി കൊടുക്കാം. എന്ത് തോരൻ നമ്മളുണ്ടാക്കുമ്പോൾ ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.